റിങ്കുസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരു അടിപൊളി സ്വാഗതം. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ആദ്യം തന്നെ വിഷയാണ്. ഇന്ന് റിങ്കുസിന്റെ ഓണക്കാഴ്ചകളിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. പക്ഷേ ഇന്ന് എല്ലാ തവണത്തെയും പോലെ ഒരുപാട് ആഘോഷങ്ങളൊന്നുമില്ല, എല്ലാം ഈ കൊറോണ നശിപ്പിച്ചു വെച്ചേക്കുവാണ്. ഓണാഘോഷത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് നാട്ടിലെ ഓർമ്മകളൊക്കെ ആയിരിക്കും എല്ലാവർക്കും. ഞങ്ങൾ പ്രവാസികളായതുകൊണ്ട് ഞങ്ങൾ പ്രവാസികളുടെ ഓണമാണ് ഇത്തവണ. അത് പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് ഇവിടെ പ്രവാസിയാണെങ്കിലും നമ്മളും ഫാമിലി കൂട്ടുകാരും ഫാമിലീസും എല്ലാരുമായിട്ട് അടിച്ചു പൊളിക്കാറുള്ളതാണ്. പക്ഷെ ഇത്തവണ കൊറോണ എല്ലാത്തിനെയും എന്നാ പറയാ നിർത്തിവെപ്പിച്ചേക്കുവാണ്. നമ്മുടെ ബിൽഡിങ്ങിലേക്കാണേലും ആൾക്കാരൊക്കെ വരുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഒന്നും അധികമായിട്ട് ആരും തന്നെ ഓണം ആഘോഷിക്കുന്നില്ല. പക്ഷെ ഉള്ളതും കണ്ട് ഓണം പോലെ എന്നുള്ള പഴഞ്ചൊല്ല് ഇത്തവണ അനുവർത്തിയാക്കിയേക്കുവാണ്. അത് ഓണത്തിന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അതാണ് ഈ ഒരു ഓണത്തിന്റെ പ്രത്യേകത. മുൻവർഷങ്ങളിലൊക്കെ ഒരുപാട് കൂട്ടുകാരും ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഏതാണ്ട് 30 പേരുണ്ടായിരുന്നു. ആരോ ഫുഡ് ഉണ്ടാക്കിയെന്ന് വരാം ഒറ്റയ്ക്ക്. റിങ്കുസ് കിച്ചന്റെ റിങ്കു തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും ഉള്ള സദ്യ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത്. ഇത്തവണ അതുകൊണ്ട് രണ്ടു പേർക്ക് കഴിക്കാൻ വേണ്ടി മാത്രമുള്ള എല്ലാം വളരെ ചെറിയ അളവിൽ മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ. പക്ഷെ എല്ലാരും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ അവസരത്തില്. നമുക്കിപ്പോ ഈ കൊറോണ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്ന് പറയുമ്പോഴേ നമ്മൾ ഉച്ചക്ക് ഒരിടത്തുനിന്ന്, വൈകിട്ട് വേറൊരിടത്തുനിന്ന്, രാവിലെ വേണം. നവംബർ വരെ ഇവിടെ ഞങ്ങള് ഓണാഘോഷം നടത്താറുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ക്രിസ്മസ് ആഘോഷങ്ങള്, ന്യൂ ഇയർ ആഘോഷങ്ങള്, ആഘോഷങ്ങൾ ഒട്ടും കുറവില്ല. അതെ, പക്ഷെ ഈ വർഷം കൊറോണ വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട്. പക്ഷെ വെച്ചിട്ടുണ്ട്, അധികം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഉച്ചയായി, നല്ല വിശപ്പൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് സദ്യയിലേക്ക് കിടക്കാം. വളരെ കഷ്ടപ്പെട്ട് പ്രവാസികളാണെങ്കിലും ദേ നമ്മൾ ഇലയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം ദേ നമ്മുടെ സദ്യ എല്ലാം ഇലയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറും എല്ലാ കറികളും വിളമ്പി വെച്ചിട്ടുണ്ട്. വിളമ്പുകാരൻ ഇച്ചായനാണ് ഇന്ന്. ദേ ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒഴിച്ചുകറികൾ മാത്രം ഒഴിച്ചാൽ മതി, ബാക്കിയെല്ലാം സെറ്റാണ്. അപ്പം ദേ നമ്മുടെ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇച്ച പപ്പടം കണ്ട ഞെട്ടണ്ട കേട്ടോ, ഒരു കവറിലാക്കി വെച്ചതായിരുന്നു, അത് പൊടിഞ്ഞു വെച്ചാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക്. അപ്പം നമുക്ക് വലിയ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് കറികളും കൊണ്ട് ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ കഴിക്കാൻ പോവുകയാണ്. അപ്പം ദേ നമ്മുടെ ഉപ്പ് പിന്നെ സദ്യവട്ടങ്ങൾക്കൊക്കെ വേണമല്ലോ ഉപ്പുണ്ട്. ഇത് നമ്മുടെ ഒരു മധുരക്കറി കേട്ടോ, പൈനാപ്പിൾ കൊണ്ട് ഉണ്ടാക്കിയൊരു മധുരക്കറിയാണ്. പിന്നെ ഓലനുണ്ട്, പിന്നെ നമ്മുടെ പച്ചടി, നമ്മുടെ ശർക്കര വരട്ടി, പിന്നെ കാവർത്തത്, പിന്നെ ഇതൊരു ഭംഗിക്ക് രണ്ട് നമ്മുടെ കൊണ്ടാട്ടമുളകും കൂടെ വറുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴം, പിന്നെന്നാ ഇത് നമ്മുടെ മാങ്ങ അച്ചാറാണ്, ഇത് നമ്മുടെ നാരങ്ങ അച്ചാർ. ഇത് രണ്ട് നേരത്തെ ഇട്ട് വെച്ചിരുന്നായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ എരിശ്ശേരിയാണ്. ആഹാ, ഇത് നമ്മുടെ ഫേവററ്റ് ഇഞ്ചിക്കറിയാണ്. ഇച്ചാൻ ഇന്നലെ രാത്രിയിലെ ഇഞ്ചിക്കറി ഇച്ചാൻ സ്പെഷ്യലാണ്, ഇച്ചാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതായിരുന്നു എനിക്ക് എളുപ്പത്തിന് വേണ്ടി. പിന്നെ നമ്മുടെ ക്യാബേജ് തോരനുണ്ട്, ഒരു കൂട്ടുകറിയുണ്ട്, പിന്നെന്നാ സാമ്പാറുണ്ട്, പിന്നെ ഇത് പരിപ്പുണ്ട്, പിന്നെ പപ്പടം, പിന്നെ നമ്മുടെ അവിയൽ, പിന്നെ ഇവിടെ ഇച്ചിരി മോരടിച്ചായിരുന്നേ, മോര് അങ്ങോട്ട് ഒഴുകി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സദ്യ ഒന്ന് കഴിച്ചിട്ട് വരാം. അതെന്താണെന്ന് വെച്ചാലേ, ഷൂട്ട് ചെയ്യാനായിട്ട് വേറെ ആരും ഇല്ലല്ലോ, ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഒന്ന് കഴിക്കട്ടെ. അപ്പം നമുക്ക് സദ്യ കഴിച്ച് തുടങ്ങാം. എവിടുന്ന തുടങ്ങണ്ടേ ആദ്യം? പരിപ്പും നെയ്യെന്നാണ് തുടങ്ങേണ്ടത്. അത് ചോറിൻ്റെ അകത്ത് മിക്സ് ചെയ്ത്, അപ്പൊ നമുക്ക് ഇച്ചിരി പരിപ്പും ഇച്ചിരി നെയ്യും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ചോറിൻ്റെ അകത്ത് ഇത് തന്നെ കഴിക്കണം അല്ലേ ചേ? അത് അതിന്റെ സദ്യയുടെ ഒരു ഇതെന്ന് തോന്നുന്നു. ഇച്ചിരി എടുത്തിട്ട് വായിലേക്ക് വെച്ച് നോക്കാവേ. വേണ്ട, കഴിച്ചോ. പരിപ്പൊരി കൊള്ളല്ലേ. അപ്പൊ ഇനി ഞങ്ങള് സാമ്പാറും പുളിശ്ശേരിയും കാളനും ഓലനും എല്ലാം കൂടെ കൂട്ടി ഒരു അടിപൊളിയായിട്ടൊരു സദ്യ കഴിക്കട്ടെ. എന്റെ മുന്നിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കുന്ന ഇച്ചിരി പാടാണ്. അതെ, അപ്പൊ ഞങ്ങൾ സദ്യ കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാവേ. അപ്പം ദേ നമ്മുടെ ഇല നല്ല സൂപ്പറായിട്ട് വടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഉപ്പ് മാത്രം ഇച്ചിരി മിച്ചം വന്നിട്ടുണ്ട്, കാരണം ഉപ്പ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറിയൊക്കെ നല്ല പാകത്തിന് ഉപ്പുണ്ടായിരുന്നതാണ് ഇച്ചയൻ പറഞ്ഞത്, അതുകൊണ്ട് ഉപ്പ് എടുക്കേണ്ട ആവശ്യം വന്നില്ല. ബാക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി പായസം കൂടെ കഴിച്ചേക്കാം. അപ്പം നമ്മുടെ പായസം ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്, നമ്മുടെ പരിപ്പ് പായസമാണ്. അതിൻ്റെ അകത്തേക്ക് ഇച്ചയൻ പറഞ്ഞിങ്ങനെ തന്നെ പഴവും പപ്പടവും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കണത്. പപ്പടം ഞങ്ങൾ കഴിച്ച് തീർത്തു. അപ്പം നമുക്കൊരു പഴം ഒരിച്ചിരി അതിൻ്റെ അകത്തേക്ക് ഇടാം. പകുതി പഴം മതി. ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഞെരടി അല്ലേ, ഞെരടി അങ്ങോട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ട്
ഇനി നമുക്കിവനെ ഒന്നെടുത്ത് കുഴച്ചിട്ട് കുറച്ചെടുത്തിട്ട് ഇവനെ നമ്മൾ വായിലോട്ട് വെക്കണം. സംഭവം കിട്ടും കേട്ടോ, ഞാൻ ഇങ്ങനെ പഴം കുറച്ച് കഴിച്ചിട്ടില്ല, പക്ഷേ സംഭവം പൊളിയാണ്. പിന്നെ പിന്നെ കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. സംഭവം സൂപ്പറ. എങ്ങനെയുണ്ട് പഴമൊക്കെ ഇട്ട് കഴിച്ചത്? പൊളിച്ചു. അപ്പൊ അങ്ങനെ 2020 ഓണത്തിന്റെ എന്നാ പറയുന്നത് തുടക്കമാണോ അവസാനമാണോ എന്നറിയത്തില്ല. കാരണം ഇനിയും ഒരുപാട് സദ്യകൾ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബിൽഡിംഗ് കേറ്റാത്തപ്പോ ആര് വിളിക്കാനോ? അതെ അതെ, പൊതുവെ ഒരു ബിൽഡിങ്ങുകളിലും ആരും കേറ്റുന്നില്ലാത്തത് കൊണ്ട് ഫ്രണ്ട്സിന്റെ ഒന്നും വീട്ടിലോട്ടൊന്നും ആരും വിളിക്കുന്നില്ല. അതുകൊണ്ട് പൊതുവെ ഈ വർഷം സദ്യകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. റിങ്കൂസ് കിച്ചനെ സ്നേഹിക്കുന്ന നമ്മുടെ ഈ റിങ്കൂസ് കിച്ചന്റെ ഭാഗമായിട്ടിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, നമ്മുടെ ഈ എല്ലാ ഫാമിലിക്കും, ഞങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും റിങ്കൂസ് കിച്ചന്റെ വക, റിങ്കൂസ് കിച്ചന്റെ നാമത്തിൽ ഇച്ചായന്റെയും റിങ്കൂസിന്റെയും പേരിൽ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു അടിപൊളി ഓണാശംസകൾ നേരുന്നു.